ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തത് ഒരു സ്പെഷ്യൽ ബിരിയാണി ആട്ടാ. അതായത് ബിരിയാണിയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ സ്കിപ്പ് അടിച്ച് പോകരുത്. ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ രീതി മൊത്തം വ്യത്യാസമാണ്, വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിലവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ മസ്റ്റായിട്ടും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കണം. എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടും. അത് ഇത് കുറ്റിച്ചിറ ദം ബിരിയാണി ആട്ടാ, സ്പെഷ്യൽ കുറ്റിച്ചിറ ദം ബിരിയാണി. അപ്പോൾ ഒരുപാട് ഇൻട്രോ പറഞ്ഞ് ഞാൻ വൈകിക്കുന്നില്ല. എല്ലാവരും വീഡിയോ കണ്ടുനോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 5 സവാള ആട്ടം എടുത്തിരിക്കണം. ഒരുപാട് വലുപ്പമുള്ള സവാള ആണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതിട്ട്. അപ്പോൾ എൻ്റെ ഒരു മീഡിയം സവാള ആയതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തത്. പിന്നെ ഇതാ മീഡിയം 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, 10 പച്ചമുളക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി വലുപ്പം കുറഞ്ഞ മുളകായതുകൊണ്ട് അധികം ക്വാണ്ടിറ്റി തോന്നാത്തത്. നല്ല എരിവുള്ള മുളകാണ്. നമ്മളധികം മുളക് പൊടി ഇതൊന്നും ഇതിൽ ചേർക്കാത്തതുകൊണ്ട് തന്നെ മുളക് ഇത്തിരി ഉണ്ടായിക്കോട്ടെ കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് പൊതീന ആട്ടാ. ഇത് ഈ ഒരു ബിരിയാണിയിൽ അധികം പൊതീന കുത്ത് പാടില്ല, കുറച്ച് മതിട്ടാ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിയില 1 കൈപ്പിടിയോളം എടുക്കുക. മല്ലിയില കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ പൊതീന ഈ ഒരു ബിരിയാണിയിൽ കൂടുതലാവാൻ പാടില്ല കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണോളം മല്ലിയില മതി. മറ്റുള്ള ബിരിയാണിയിൽ നമ്മൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ ഇടും. പിന്നെ വേണ്ടത് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വരെയൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടിയുടെ കുത്തൊന്നും ഇതിൽ കൂടാൻ പാടില്ല, അതുകൊണ്ട് 1 ടീസ്പൂൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഈ ടീസ്പൂണ് 1/2 ടീസ്പൂൺ ആട്ടോ, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ 2 വട്ടം ഇടുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ നോർമൽ മുളക് പൊടി ആയാലും എടുത്താൽ മതിയിട്ടാ. മുളക് നമ്മൾ മുളകിൻ്റെ എരിവാണ് നമുക്ക് കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ മുളക് പൊടിയുടെ എരിവല്ല. പിന്നെ നമ്മൾ നാടൻ, ഞാൻ വീട്ടിൽ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല ആട്ടാ ചേർക്കുക. കാരണം ഒരുപാട് നാളത്തെ ഉണ്ടാക്കി വെക്കണത്തില്ല, അതിൻ്റെ മണം കുറവായിരിക്കും. ഇത് നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് ഇവിടെ നല്ല ചൂട്ടോടുകൂടി ചൂടാക്കിയിട്ട് പൊടിച്ചുണ്ടാക്കണ എൻ്റെ തന്നെ ഗരം മസാലയാണ്. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ഇഷ്ടംപോലെ ബിരിയാണി മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്ന് നോക്കി നോക്കിയാൽ മതി. പിന്നെ ബിരിയാണിയുടെ തന്നെ റെസിപ്പികൾ ഞാൻ ഇതിന് മുമ്പും ഞാൻ പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്, അതിൽ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതാ 1/2 കപ്പ് തൈര് വേണം കേട്ടോ. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പ്, പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് മതി. പിന്നെ 1 ചെറുനാരങ്ങയുടെ പുളി, 1/2 പുളി മുഴുവനായിട്ട് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ പിന്നെ ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. അതിലേക്ക് മസാലയ്ക്ക് മുൻതൂക്കം കുറച്ച് ഉപ്പ് ചേർത്തിട്ട്, ഉപ്പ് ഇടുന്ന വീഡിയോ ഇതിൽ റെക്കോർഡായില്ല, അപ്പോൾ ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്പുക. എത്ര ശക്തിയിൽ തിരുമ്പാൻ പറ്റുമോ അത്രയും ശക്തിയിൽ തിരുമ്പുക. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ മസാല ഒന്നാകണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടെടുത്തത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഉണ്ട്, അതിൻ്റെ അളവ് നേരത്തെ പറഞ്ഞില്ല. 1 ടേബിൾ സ്പൂൺ ഗരം മസാല മാത്രമേ, അതായത് ബിരിയാണി മസാല കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി മസാല മാത്രമേ ഇതിൽ നമ്മൾ മുൻതൂക്കം ആഡ് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഒക്കെ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുണ്ടാക്കുന്ന ബിരിയാണി മസാലയുടെ ഫ്ലേവർ ഇതിൽ മസ്റ്റ് ആട്ടോ. നല്ല ബിരിയാണി മസാല അല്ലെങ്കിൽ നമ്മളെ ബിരിയാണി ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി മസാലയ്ക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ ആട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ലോണം ചിക്കനിലും കൂടെ ഈ മസാല ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1-2 മണിക്കൂറെങ്കിലും ഇത് അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. പറ്റണമെങ്കിൽ നമ്മൾ തലേദിവസം ഇതുപോലെ പരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഓവർ ടേസ്റ്റായി പോകും കേട്ടോ. ഇനിയൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഗീയും പശുനെയ്യ ആട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവറും ഓയിലും ഒഴിച്ചുകൊടുത്തിട്ട് അതിൽ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം മുഴുവനും വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ നെയ്യ് ഓവറാവുമ്പോൾ നമുക്കൊരു ബിരിയാണിക്കൊക്കെ ഒരു മന്ദത വരും. അപ്പോൾ അതുകൊണ്ടാട്ടോ 2 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ ഓയിലും അങ്ങനെ ഒരു ഇതിൽ ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞ 2 സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ സവാള നല്ല സ്ലൈറ്റ് ബ്രൗൺ ആയി വരുന്ന ടൈമിലില്ലേ നമ്മൾ ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് ചേർക്കുക, പിന്നെ മുന്തിരി ചേർക്കുക, പിന്നെ ലാസ്റ്റ് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വറുത്തുകോര കേട്ടോ. അപ്പോൾ പിന്നെ അതിന് കുറേ നേരം നമ്മൾ ഓരോന്നോരോ നോക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുമിച്ച് തന്നെ നമുക്ക് ഒറ്റയടിക്ക് ഫ്രൈ ആക്കി എടുക്കുക. നല്ല, അപ്പോൾ ഇത് നമ്മൾ ഒരു ഇങ്ങനത്തെ ഓട്ടോള്ള ഡ്രെയിൻ ചെയ്യുന്ന പാത്രങ്ങളുണ്ടാവുമല്ലോ അതിലിട്ട് വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ സവാളയുടെ ക്രിസ്പിനെസ് പോകും. ക്രിസ്പിനെസ് പോയി കഴിഞ്ഞാൽ ചോറിലിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമ്മൾ സവാള ഫ്രൈ ആക്കിയ അതേ ഗെയിൽ തന്നെ നമ്മളെ റൈസ് ഉണ്ടല്ലോ, 4 കപ്പ് റൈസ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, ജീരകശാല റൈസ്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ എന്താണെന്നറിയാം, ഗുണം നമ്മളെ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ദമ്മൊക്കെ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കട്ടായി കെടുക്കില്ല, അങ്ങനെ കട്ട കട്ടായി കെടുക്കില്ല, നല്ല വിട്ട് വിട്ട് കെടുക്കും.
അപ്പോൾ അങ്ങനത്തെ ഒരു ബിരിയാണി എന്ന് വെച്ചാൽ മറ്റേ ബിരിയാണി കട്ടകട്ടായി കിടക്കുന്ന ബിരിയാണിൻ്റെ ടേസ്റ്റ് വേറെയും ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കുന്ന ബിരിയാണി ടേസ്റ്റും വേറെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ലതാണ്. എൻ്റെ മിക്ക ബിരിയാണിൻ്റെ വീഡിയോയിലും ഞാൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, കറുകട ഇല, പിന്നെ മൂന്നാല് ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം, ഒരു ജാതിപത്രി, പിന്നെ ഒരു തക്കോലം, അതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ 4 കപ്പ് വെള്ളം കേട്ടോ ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. 4 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഹാഫ് വേവ് ആവാനേ പാടുള്ളൂ കേട്ടോ. കാരണം കുറ്റിച്ചിറ ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ വെള്ളത്തിലാണ് നമ്മൾ ഈ റൈസ് കിടന്ന് വേവേണ്ടത്. അതുകൊണ്ട് തന്നെ ഹാഫ് വേവ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 4 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒരു കുറച്ച് മുൻതൂക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഹാഫ് വേവായി കിട്ടും കേട്ടോ. അത് കാരണം അത്രേ വേവ് നമുക്ക് ആവശ്യമുള്ളൂ. പിടിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ തീരെ നമുക്ക് തെറ്റില്ല, വേണമെങ്കിൽ തിളപ്പിച്ച് ചുറ്റിയിട്ടായാലും എടുക്കുക കേട്ടോ. തിളപ്പിച്ച് ചുറ്റുമ്പോൾ ചിലപ്പോൾ മുൻതൂക്കം വേവിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. കറക്റ്റ് 4 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് വേവായി കിട്ടും. ബാക്കി ഹാഫ് വേവ് നമുക്ക് ഈ മസാലയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ അതീ കിടന്ന് ചോറാവും. ആ ഒരു ചോറ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഹാഫ് വേവാക്കി എടുക്കുന്നത്. കാരണം ആ ഒരു മണം വല്ലാത്തൊരു മണമാണ് റൈസിന്. ആ മണം വരുമ്പോഴേ പ്രത്യേകിച്ചും ഈ ബീഫ്, മട്ടൻ അതൊക്കെ ഉണ്ടല്ലോ, ആ നെയ്യിൽ കിടന്നിട്ട് ഈ ചോറുണ്ടാകുമ്പോൾ എക്സ്ട്രാ വേറെ ചിക്കനേക്കാളും എനിക്ക് തോന്നുന്നു അതാണ് കൂടുതൽ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ദാ നമ്മൾ ഓരോ ലെയറായിട്ട് ഫസ്റ്റ് പകുതി വെന്ത ചോറെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അരി തന്നെയാണ്. അപ്പോൾ അതങ്ങോട്ട് ഇട്ടുകൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതിൽ കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി മസാലയും കൂടെ നല്ലോണം അതിൽ മിക്സ് ചെയ്ത് കുഴച്ചിട്ടുണ്ട് കേട്ടോ. അതതിന് മേലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ പശുനെയ്യ്, ഇപ്പോൾ പശുനെയ്യ് തന്നെ ഇടണം കേട്ടോ, ഓയിൽ ഒഴിച്ചാൽ ശരിയാവില്ല. 1 ടേബിൾ സ്പൂൺ പശുനെയ്യ് ഇങ്ങനെ മേലെ ഇട്ടുകൊടുക്കുക. ഒന്ന് മെൽറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കണമെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ബിരിയാണി ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ദം ചെയ്യുമ്പോൾ ഓരോ ലെയറായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമുക്ക് ബീഫും മട്ടനും ഒക്കെ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ 1 കിലോ 1.5 കിലോനൊക്കെ വരെ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ഉണ്ടാക്കുക. പിന്നെ ബീഫും മട്ടനൊക്കെ ആകുമ്പോൾ നല്ല എള്ളാതായിട്ടുള്ളല്ലേ, അതായത് അധികം മൂപ്പില്ലാത്ത മട്ടനും ബീഫൊക്കെ ആയിരിക്കണം കേട്ടോ. എന്നാലേ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബീഫും മട്ടനൊക്കെ ഒന്ന് ജസ്റ്റ് 2-3 വിസിൽ കൊടുത്ത് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത് കൊടുക്കണം, എന്നാലേ കറക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 2-3 മണിക്കൂറൊക്കെ വയ്ക്കണം കറക്റ്റ് ദമ്മായി കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ മേലെ കുറച്ച് പശുനെയ്യ് ഒഴിച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മൾ നെയ്യ് അധികം മറ്റേ സവാള വറുത്ത് കോരുമ്പോൾ കുറച്ച് ഓയിലും നെയ്യ് ഒഴിച്ചതല്ലാണ്ട് നെയ്യ് വേറെ എക്സ്ട്രാ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ വറുത്തച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളിത് ദം ചെയ്തെടുക്കണം. ദം ചെയ്തെടുക്കുമ്പോൾ ഞാനിവിടെ ഒരു ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ട് മൈദ ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. പക്ഷേ ഫോയിലിംഗ് പേപ്പർ വെക്കണ്ട കേട്ടോ. ഫോയിലിംഗ് പേപ്പർ ഞാൻ ഇത് തീരേ മാവി പുറത്തു പോകാൻ പാടില്ല. കാരണം ഒരു തെരി ആവി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും. ആവി മൊത്തം ഉള്ളി കിടന്നിട്ട് ആ ആവിയിൽ കിടന്ന് ചിക്കനും റൈസും കുക്കായി വരണം. അപ്പോൾ ഞാൻ തീരേ മാവി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ ഞാനിങ്ങനെ എന്താ പറയുക ഫോയിലിംഗ് പേപ്പർ വെച്ച് പൊതിഞ്ഞത്. ഞാൻ പൊതുവേ ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കാറുള്ളത് ബിരിയാണീസൊക്കെ. പക്ഷേ ഈ ഒരു ബിരിയാണിക്ക് ഫോയിലിംഗ് പേപ്പർ വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് ആവിയൊക്കെ പുറത്ത് പോകും. പക്ഷെ മൈദ ആവുമ്പോൾ ഒരു തരി ആവി പുറത്തേക്ക് വരില്ല. പക്ഷെ ഫോയിലിംഗ് പേപ്പർ വെച്ചോണ്ട് എന്താ പറയുക ആ പാത്രത്തുമ്മൽക്ക് മൈദ ശരിക്കും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഒരു 10-15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാട്ടാ. കാരണം എന്ന് വെച്ചാൽ അടിയിൽ നമ്മളെ ചിക്കനൊക്കെ വേവാത്തതാണല്ലോ, അപ്പോൾ ഒക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്. ബാക്കി ഒരു 20-25 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. അതുവരെ അനക്കാണ്ട് വെക്കുക. എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ തൊടാണ്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് ആ മൈദ പൊട്ടിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം ആ മൈദ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ മണം ഭയങ്കര ഒരു മണാട്ടാ. കാരണം തീരെ ആവി പുറത്തേക്ക് പോവാണ്ടേ കറക്റ്റായൊരിത്. പിന്നെ നമ്മളിത് വിളമ്പുമ്പോൾ ഫസ്റ്റ് റൈസ് മേലെ നിന്ന് എടുത്തിട്ട് റൈസ് ഇങ്ങനെ പതുക്കെ പതുക്കെ മേലെ നിന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം അടിയിൽ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ടാവും, അപ്പോൾ ഒക്കെ കൂടെ മിക്സാക്കുമ്പോൾ ചിലപ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റൈസ് മാത്രം മേലെ നിന്നുള്ള ചോറുണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വിളമ്പുമ്പോൾ ഫസ്റ്റ് ആ മസാല പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അതതിൻ്റെ മേലെ പൊത്തിക്കൊടുക്കുക. ബിരിയാണി ഇങ്ങനെ പൊത്തിക്കൊടുക്കില്ല, അതുപോലെ പൊത്തിക്കൊടുക്കുക. എന്നിട്ട് കൂടെ നമ്മൾ ഇതുണ്ടല്ലോ പൊതീന ചട്നിയും പിന്നെ നമ്മളെ കച്ചമ്പർ തൈര് കച്ചമ്പർ തൈരിൻ്റെ കച്ചമ്പർ ഉണ്ടല്ലോ
അതും കൂടെ മിക്സാക്കിയിട്ട് തിന്നാലുണ്ടല്ലോ, ഓ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യാനുണ്ട്, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് തൃശ്ശൂരുള്ളവരൊന്നും ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, കാരണം അതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് എന്നോട് പറയണം ഇഷ്ടമായി എന്നുള്ളത്. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കാൻ പറയുക, എന്തായാലും ഇഷ്ടമാവും അവർക്കൊക്കെ. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പിക്കൊക്കെ നമുക്ക് ഒരുപാട് വ്യൂ കുറവാട്ടാണ്, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. എനിക്കാണെങ്കിൽ ബിരിയാണി, മന്തി, അങ്ങനത്തെ അറബിക് റൈസുകളും ബിരിയാണി റൈസുകളും ഉണ്ടെങ്കിൽ കൂടുതൽ അറിയുക ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് ഈ ബിരിയാണിൻ്റെ വീഡിയോസും പിന്നെ ഈ അറബിക് ടൈപ്പ് റൈസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ഉണ്ടാക്കി നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ താങ്ക് യു.